ഒസിരിസ് റെക്സ് പ്രഥമ ദൗത്യം പൂർത്തിയാക്കി ബെന്നു എന്ന ചിഹ്നഗ്രഹത്തിൻ്റെ സാമ്പിളുകൾ ഭൂമിയിലെത്തി. ബെന്നു 450 കോടിയിലധികം വർഷം പഴക്കമുള്ള ഒരു ചിഹ്നഗ്രഹം. വലിപ്പം 1.5 കിലോമീറ്ററിലധികം മാത്രം. സൂര്യനിൽ നിന്ന് 16.8 കോടി കിലോമീറ്റർ അകലെ കൂടിയുള്ള പരിക്രമണ പഥത്തിൽ ഓരോ 1.2 വർഷത്തിലും സൂര്യനു ചുറ്റും വലം വയ്ക്കുന്ന ബെന്നു സ്വന്തം അച്ചുതണ്ടിൽ 4.3 മണിക്കൂറിൽ ഭ്രമണം ചെയ്തുകൊണ്ടേയിരിക്കും. 70 കോടി മുതൽ 200 കോടി വർഷം മുൻപ് എപ്പോഴോ കാർബൺ സംയുക്തങ്ങൾ നിറഞ്ഞ വലിയൊരു ചിഹ്നഗ്രഹത്തിൽ നിന്ന് വേർപെട്ടു പോന്നതാവാം ബെന്നു എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അതായത് ആദിമ സൗരയൂഥത്തിൻ്റെ ഒരു ഭാഗമാണ് ബെന്നു. ബെന്നുവിനെ കുറിച്ച് പഠിക്കാൻ 2016 വിക്ഷേപിക്കപ്പെട്ട ഒസിരിസ് റെക്സ് 2018 ഡിസംബർ 31 ബെന്നുവിന് ചുറ്റുമുള്ള ഓർബിറ്റിൽ എത്തി. പഠനങ്ങൾക്കും സാമ്പിൾ ശേഖരണത്തിനും ശേഷം 2021 മെയ് 11 അവിടെ നിന്നും തിരികെ ഭൂമിയിലേക്ക് യാത്ര തിരിച്ചത്. 2 വർഷത്തിലധികം ഒസിരിസ് റെക്സ് ബെന്നുവിനൊപ്പമായിരുന്നു. തൊട്ടേച്ചോട്ടം ടച്ച് ആൻഡ് ഗോ സാമ്പിൾ അക്വിസിഷൻ മെക്കാനിസം എന്നു പേരിട്ട ഇവൻറ്റിലൂടെയാണ് ഒസിരിസ് റെക്സ് ബെന്നുവിനെ തൊട്ടതും സാമ്പിൾ ശേഖരിച്ചതും. 2020 ഒക്ടോബർ 20 ഇത്. നൈറ്റിംഗേൽ എന്നു പേരിട്ട ഇടത്തിലായിരുന്നു ഈ ഇറക്കം. അതും സെക്കൻഡിൽ 10 സെൻറ്റിമീറ്റർ എന്ന കുഞ്ഞൻ വേഗത്തിലും. വെറും 30 സെക്കൻഡിനുള്ളിൽ ആദിമ സൗരയൂഥത്തെ ശേഖരിച്ച് തൊട്ടേച്ചോട്ടം ഒസിരിസ് റെക്സ് പൂർത്തിയാക്കി. 2023 സെപ്റ്റംബർ 24 ഒസിരിസ് റെക്സ് ഭൂമിക്കരികിൽ തിരികെ എത്തി സാമ്പിളുകൾ നിറച്ച ക്യാപ്സൂളിനെ ഭൂമിയിലേക്ക് അയച്ചു. ഒട്ടാം മരുഭൂമിയിൽ ഈ ക്യാപ്സൂൾ ഇറങ്ങി. ഭൂമിയിലെത്തിയിരിക്കുന്നത് ആദിമ സൗരയൂഥത്തിൻ്റെ കഷ്ണമാണ്. സൗരയൂഥ രൂപീകരണ സമയത്ത് രൂപപ്പെട്ടതെന്ന് കരുതുന്ന ഒരു ചിഹ്നഗ്രഹത്തിൻ്റെ കുറച്ചു ഭാഗങ്ങൾ. അവയ്ക്ക് അധികം മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. സൗരയൂഥ രൂപീകരണത്തെക്കുറിച്ചുള്ള ഒരു പിടി ചോദ്യങ്ങൾക്ക് ഉത്തരമേകാൻ കഴിയുന്ന സൗരയൂഥ ഭാഗങ്ങൾ.